ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് കസ്റ്റാർഡ് പൗഡർ ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു കസ്റ്റാർഡ് തയ്യാറാക്കാം എന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കതിനായിട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ചെയ്തു തുടങ്ങാം. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം ബദാമും അല്പം കശുവണ്ടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരല്പം കളർ കിട്ടാനായിട്ട് ഒരല്പം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം പാല് ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതൊന്ന് നമ്മൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു അരിപ്പ് വെച്ചൊരു പാത്രത്തിലേക്ക് അരിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളതൊന്നൊരു അരിപ്പ് വെച്ചൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഗ്ലാസ് പാല് അടുപ്പിൽ വെച്ച് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഈ പാലൊന്ന് ചൂടായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാല് ചൂടായി വരണ്ട് നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് അരിച്ചെടുത്ത കുറുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് നന്നായി ഇളക്കി കുറുക്കിയെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാൻ. ഇത് നന്നായി ഒന്ന് കുറുകി വരട്ടെ, ഒട്ടും കൈവിടാതെ നമ്മളിത് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഈ കൂട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് തണുക്കാൻ നോക്കാം നമുക്ക്. അപ്പോൾ ഇതേ ഈ കൂട്ട് നമുക്ക് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരല്പം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഫ്രൂട്ട്സുകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം മാതളനാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പഴം നുറുക്കിയതിട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം ആപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാം. ഇതൊന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള കൂട്ടും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ളത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ഇളക്കി മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഞാനൊരല്പം 1 സ്പൂൺ കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചേർത്തണമെന്ന് നിർബന്ധമില്ല, ഞാനുള്ളതുകൊണ്ട് ചേർത്തിയതാണ്. പിന്നെ ശരീരത്തിന് തണവ് കിട്ടാൻ നല്ലതാണ് കസ്കസ്, അതുകൊണ്ട് മാത്രമാണ് ഇത് ചേർത്തി കൊടുക്കുന്നത്. ഒരു നിർബന്ധവുമില്ല ഇത് ചേർത്തണമെന്ന്. അപ്പോൾ ഇതൊന്ന് അല്പം മുകളിലിട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതേ നമ്മളുടെ കസ്റ്റാർഡ് പൗഡർ ഇല്ലാത്ത കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. താങ്ക് യു.